അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം. അള്ളാഹുവിന് മാത്രം, അവൻ സർവലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിൻ്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. മക്കാരുടെ അന്തരംഗത്തിൽ ബഹുദേവതാരാധനം, അതിൻ്റെ പേരിൽ ഉളവായിട്ടുള്ള വിഗ്രഹങ്ങളോടുള്ള ഭക്തി, അത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഉസ്സാലാത്ത, മനാത്ത തുടങ്ങിയ ഒരുപാട് 300-നും 400-നും ഇടയ്ക്കുള്ള വിഗ്രഹങ്ങൾ പല ദേവതകളുടെ പേരിൽ അവിടെ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കൽ ഉസ്സാ ദേവനുമായിട്ട് ബന്ധപ്പെട്ട, ഉസ്സാ എന്ന പേരുള്ള ദേവൻ, ആ ദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷം അവിടെ നടക്കുകയാണ്. ആ ആഘോഷത്തിന് വേണ്ടിയിട്ട് അവിടെയുള്ള കുറേശികളായിട്ടുള്ള ആളുകൾ, അന്ന് കുറേശികളാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്, ആ കുറേശികൾ നഖ്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവരെല്ലാവരും കൂടെ ഒത്തുകൂടി. സയ്ദ് ബിൻ അമ്ര, ഉസ്മാൻ ബിൻ ഹുവൈറസ്, ഉബൈദുള്ള ബിൻ ജഷ്, വറക്കത്ത് ബിൻ നൌഫൽ എന്നീ 4 പേര്, ഇവർ പ്രശസ്തരാണ് ആ കാലഘട്ടത്തിൽ അവിടുത്തെ. അവരതിന് പോയില്ല, അവരതിന് ഒഴിഞ്ഞു നിന്നു. അവർ പറഞ്ഞതായിട്ട് അവരിപ്രകാരം പറഞ്ഞു, അറിഞ്ഞുകൊള്ളുക, ദൈവത്തെയാണ് നിങ്ങളുടെ ജനത അന്ധതയിലും ദുർമാർഗത്തിലുമാണ്. കേൾക്കുകയോ ഉപകരിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യാത്ത ബലിമൃഗങ്ങളുടെ നിണമൊഴുകുന്ന ഒരു ശിലയെയും ഞങ്ങളിന് പ്രദക്ഷിണം വയ്ക്കാൻ വരുന്നില്ല. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളിപ്പോ സ്വീകരിച്ചതല്ലാത്ത ഒരു മതം, ഇപ്പോൾ ഇവിടെ നടമാടുന്നത് ശരിയല്ലായ്മകളാണ് മതത്തിന്റെ പേരിൽ, ദൈവങ്ങളുടെ പേരിൽ. ആയതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സ്വീകരിച്ചു വെച്ചിട്ടുള്ളതായിട്ടുള്ള മതം അതല്ലാത്തൊരു മതം, ആ മതത്തിന് വേണ്ടിയുള്ള അന്വേഷണം തുടങ്ങാനുള്ള സമയമാണിത്. ഏതെങ്കിലും അതിൽ വറക്കത്ത് ബിൻ നൌഫൽ, ഈ ബഹുദേവതാരാധന സംബന്ധിയായിട്ടുള്ള പ്രാകൃത മതം കുറേശികളുടെ, ആ മതത്തിൽ ചേർന്ന് നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് മനസ്സിലാക്കിയ ബറക്കത്ത് ബിൻ നൌഫൽ ആയതുകൊണ്ട് തന്നെ ക്രിസ്തു മതത്തെ സ്വീകരിച്ചു. അന്ന് ബൈബിളിന്റെ പേര് ഇഞ്ചീൽ എന്നൊരു പേരുണ്ട്. അദ്ദേഹം ഇഞ്ചീലിന്റെ ചില ഭാഗങ്ങൾ അറബി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും വിവർത്തനം ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഉബൈദുള്ള ബിൻ ജഷ്, ഇസ്ലാമിന്റെ ആഗമനം പ്രതീക്ഷിച്ചിരുന്ന പ്രവാചകന്റെ, ഇനിയൊരു പ്രവാചകൻ ഇവിടെ വരും, ആ ഒരു പ്രത്യാശയോടുകൂടി അതിനുവേണ്ടി കാത്തിരുന്ന ജഷ്, അദ്ദേഹം ഒരു മതവും സ്വീകരിച്ചില്ല, മതമില്ലാതെ തുടർന്നു. ബഹുദേവത ആരാധന സമ്പ്രദായത്തിൽ നിന്ന് മാറി നിന്നു. ഉസാലാത്ത, മനാത്ത ആ സംസ്കാരത്തിൽ നിന്ന് മാറി നിന്നു. ഒരു മതവും സ്വീകരിക്കാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിനകത്ത് ഒതുങ്ങിക്കൂടി. അതിന് ഇസ്ലാം വന്ന സമയത്ത് അദ്ദേഹം മുസ്ലിമായിട്ട് മാറുകയും ചെയ്തു. മുസ്ലിമായിട്ട് മാറിയപ്പോഴുണ്ടായ ദാരുണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം, സമ്മർദ്ദങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഏതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഉബൈദുള്ള ബിൻ ജൈഷ്
അദ്ദേഹത്തിന് പിന്നെ മക്കയിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നബിത്തിരുമേനിയുടെ കൽപ്പന പ്രകാരം അബിസീനിയയിലേക്ക് പാരായണം ചെയ്യുകയുണ്ടായി. പക്ഷെ അവിടെ എത്തിയ സമയത്ത് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കാനുണ്ടായത്. അങ്ങനെ അദ്ദേഹം മരിച്ചത്, ജനിച്ചത് ക്രൈസ്തവരുടെ ഇടയിലാണെങ്കിലും മരിച്ചത് ക്രൈസ്തവനായിട്ടാണ് മരിച്ചത്. അയാളുടെ പത്നി അബു സൂഫിയാന്റെ മകൾ ഉമ്മു ഹബീബ ഇത്രയായിട്ടും ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നീട് പ്രവാചക പത്നിയും അങ്ങനെ സത്യവിശ്വാസികളുടെ മാതാവുമായി മാറുകയും ചെയ്തു. സൈദ് ബിൻ അമ്ർ സ്വപത്നിയിൽ നിന്നും പിതൃവിനായുള്ള ഖത്താബിൽ നിന്നും രക്ഷപ്പെട്ട് ഷാമിലൊക്കെയും പോയി, പിന്നീട് ഇറാഖിലൊക്കെയും പോയി കറങ്ങി, അവിടെയുള്ള ഒരു മതവും സ്വീകരിക്കാതെ അവർ തിരിച്ചു വന്നു. എന്നാൽ തന്റെ സ്വന്തം സമൂഹം അവർ കാണിക്കുന്ന മതവും അവരുടെ മതവും അവരുടെ മതവിശ്വാസങ്ങളും വിഗ്രഹാരാധനയും അവരത് ത്യജിക്കുകയും ചെയ്തു. അവര് പറഞ്ഞു, അള്ളാഹുവേ, ഏത് രീതിയിലാണ് നിന്നെ ആരാധിക്കേണ്ടത്? അതറിഞ്ഞിരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ ഞാൻ ആരാധിച്ചേനെ. പക്ഷെ എനിക്കൊന്നും പിടികിട്ടുന്നില്ല, എങ്ങനെ ആരാധിക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് കാബയിൽ ചാരി നിന്ന് അയാൾ എപ്പോഴും പറയുമായിരുന്നു. അത്രേ ഖദീജയുടെ ബന്ധുവായിരുന്ന ഉസ്മാൻ ബിൻ അൽഹു വൈരിസ് ബസാൻഡിയയിൽ ചെന്നിട്ട് ക്രിസ്തുമതം സ്വീകരിച്ചു. അദ്ദേഹത്തിന് റോമാ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തിന് കീഴിൽ റോമാ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ നല്ലൊരു സ്ഥാനം അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കഴിവ് കൊണ്ട് മക്കയെ റോമാ സാമ്രാജ്യത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന്, എന്നിട്ട് അവിടുത്തെ വൈസ്രോയിയായിട്ട് ഗവർണറായിട്ട് തീരാൻ അദ്ദേഹം ശ്രമിച്ചതായും, പക്ഷെ മക്കാര് അവരാലോചനയുമായിട്ട് ചെന്ന അദ്ദേഹത്തെ ആട്ടി ഓടിച്ചതായിട്ടും പറയപ്പെടുന്നുണ്ട്. തുടർന്ന് ഷാമിലെ ഗസ്സാൻ രാജാക്കന്മാരുടെ അടുത്ത് അഭയം തേടിയ ഉസ്മാൻ ബിൻ അൽഹു വൈരിസ് മക്കയിലേക്കുള്ള വ്യാപാര മാർഗങ്ങൾ അടച്ചുകളയാനൊരു ശ്രമം നടത്തി. പക്ഷെ ഗസ്സാൻ രാജാവിന് മക്കാരുടെ സമ്മാനങ്ങൾ ഇങ്ങനെ പ്രവഹിച്ചു, അതുകൊണ്ട് അത് ആ മാർഗം അടച്ചു കളയാനുള്ള ഉസ്മാന്റെ ശ്രമവും അവിടെ വിജയിച്ചില്ല. പിന്നീട് ഈ ഉസ്മാൻ ഖദീജയുടെ ബന്ധുവായിട്ടുള്ള ഉസ്മാൻ ബിൻ അൽഹു വൈരിസ് അവിടെ വെച്ച് എന്തോ വിഷബാധയേറ്റ് മരണമടയാനുണ്ടായത്. മക്കയിലെ നിത്യജീവിതവുമായിട്ട് ബന്ധം പുലർത്തിക്കൊണ്ടും വീരപ്രസവും സ്നേഹനിധിയും ആത്മസഖിയുമായിട്ടുള്ള ഖദീജയിൽ സർവോത്കൃഷ്ടയായിട്ടുള്ള ഒരു പെൺതുണ കണ്ടെത്തിക്കൊണ്ടും ഇങ്ങനെ വർഷങ്ങൾ കടന്നുപോവുകയാണ്. നമ്മുടെ യുവാവായിട്ടുള്ള മുഹമ്മദിന്റെ ജീവിതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഖാസിം, അബ്ദുള്ള എന്നീ രണ്ട് പുത്രന്മാർക്കും സൈനബ, റുഖിയ, ഉമ്മുക്കുൽസും, ഫാത്തിമ എന്നീ പുത്രിമാർക്കും ഖദീജ ജന്മമേകി. ഖാസിമിന് ത്വാഹിർ എന്നൊരു പേരുണ്ട്. അബ്ദുള്ളയ്ക്ക് തൊയ്യബ് അങ്ങനൊരു പേരും കൂടിയുണ്ട്. അവരുടെ നാമങ്ങളുണ്ട്. പറയത്തക്ക യാതൊന്നും ബാക്കി വെക്കാതെ ജാഹിലിയ കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ശൈശവത്തിൽ തന്നെ മരണമടഞ്ഞു എന്നല്ലാതെ ഖാസിമിനെക്കുറിച്ചും അബ്ദുള്ളയെക്കുറിച്ചും വിശേഷിച്ചിട്ട് ആരൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, അറിയപ്പെട്ടിട്ടില്ല.
ഒരു കുഞ്ഞിൻ്റെ മരണം, അത് ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളിൽ ഉളവാക്കുന്ന ദുഃഖത്തിൻ്റെ തീവ്രത, ഈ രണ്ടു പേരുടെ മരണത്തിൽ കാസിം അവർ അബ്ദുള്ള അവർ രണ്ടുപേരുടെ മരണത്തിൽ മാതാപിതാക്കൾ അറിഞ്ഞു, മുഹമ്മദും ഖദീജയും അറിഞ്ഞു. ആൺകുട്ടികളാണ് അന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളെക്കാൾ മക്കളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നത്. പെൺകുട്ടികൾ അവശേഷിച്ചു, രണ്ട് ആൺകുട്ടികൾ ചെറുപ്പത്തിലെ മരിച്ചുപോയി, ശൈശവത്തിലെ അവർ പോയി. ആയതുകൊണ്ട് തന്നെ ഖദീജയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാതൃത്വത്തിന് ഉണങ്ങാത്ത മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് അവർ വിട പറഞ്ഞത്. ഓരോരുത്തരും വിട പറയുമ്പോൾ ഓരോരുത്തരുടെയും വേർപാടിൻ്റെ സന്ദർഭത്തിൽ ഖദീജ പറയും, ദൈവങ്ങളെ, നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് കരുണ കാണിക്കുന്നില്ല? വീണ്ടും വീണ്ടും ദുഃഖത്തിൻ്റെ കയ്പ് നിര കുടിക്കാൻ ഇടവരാതിരിക്കുമാറ്, കഥനക്കയത്തിൽ വീണാതിരിക്കാൻ നിങ്ങൾ എന്തുകൊണ്ട് എന്നെ തുണയ്ക്കുന്നില്ല എന്ന് തൻ്റെ ദേവന്മാരോട് ആ ജാഹിലിയ കാലത്ത് ഖദീജ ചോദിച്ചിട്ടുണ്ടായിരിക്കണം. അവരോടൊപ്പം തന്നെ പ്രിയതമനും പുത്രന്മാരുടെ വേർപാടിൽ വേദനയാൽ പുളയുകയാണ് ചെയ്തത്. വീട്ടിലെത്തി സഹധർമ്മിണിയുടെ ഖദീജയുടെ ചാരത്ത് അണയുമ്പോഴെല്ലാം അവരിൽ ആ ദുഃഖത്തിൻ്റെ മൂർത്ത രൂപം അത് ദർശിക്കാൻ ഇടവരുന്നതിൽ വിശേഷിച്ചും അദ്ദേഹത്തിൻ്റെ ദുഃഖം കൂടി വരാറുണ്ട്. പെൺമക്കളൊക്കെ കുഴിച്ചു മുറുന്നൊരു കാലഘട്ടമായിരുന്നു അന്ന് ജാഹലിയ കാലഘട്ടം. അതേസമയത്ത് ആൺമക്കളെ ജീവിതത്തിൻ്റെ സർവസ്വവുമായിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് തങ്ങൾക്ക് ജനിച്ച് ആറ് മക്കളിൽ രണ്ടാൺമക്കൾ നേരത്തെ തന്നെ വിട പറഞ്ഞത്, പെൺമക്കൾ അവശേഷിക്കുന്നു. അപ്പോഴുണ്ടാകുന്ന ആ ദുഃഖത്തിൻ്റെ ആഴം നമുക്ക് ഊഹിക്കാവുന്നതാണല്ലോ. അൽഹംദുലില്ലാഹ്.